ഇടുക്കി ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി പടരുന്നതിനിടെ കർഷകർക്കുണ്ടായത് ലക്ഷങ്ങളുടെ കടബാധ്യതയാണ്. വൻ തുക വായ്പയെടുത്തും മറ്റും പന്നിഫാം നടത്തി വന്നിരുന്ന കർഷകർക്ക് രോഗബാധ മൂലം വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആഫ്രിക്കൻ പന്നിപ്പനി ഇടുക്കിയിൽ സ്ഥിരീകരിച്ചതോടെ നിരവധി പന്നികളെയാണ് ദയാവോധത്തിന് വിധേയമാക്കിയത്. രോഗബാധ സ്ഥിരീകരിച്ചാൽ ദയാവോധം നടത്തുന്ന പന്നികൾക്കാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകുക. ഇതാകട്ടെ തൂക്കത്തിൻ്റെ 72% കണക്കാക്കി 2000 രൂപ മുതൽ 15000 രൂപ വരെയാണ്. എന്നാൽ രോഗം ബാധിച്ചു ചാവുന്ന പന്നികൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും നഷ്ടപരിഹാരം നൽകുന്ന സംബന്ധിച്ച കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. ഒട്ടേറെ കർഷകർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പന്നിഫാം നടത്തുന്നുണ്ട്. ഇവർക്കെല്ലാം പന്നിപ്പനി പ്രതിസന്ധി തീർത്തു കഴിഞ്ഞു. അതിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു രോഗവുമില്ലാത്ത പന്നികളെയും കൊന്നൊടുക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. കർഷകർ അത്യന്തം ആശങ്കയിലാണ്. ആ കൊന്നൊടുക്കുന്ന പന്നികൾക്ക് എന്തെങ്കിലും തുച്ഛമായ നഷ്ടപരിഹാരം കൊടുക്കുന്ന വ്യവസ്ഥ മാറ്റി വെച്ചുകൊണ്ട് മാർക്കറ്റ് വിലയ്ക്കുള്ള നഷ്ടം ഈ പന്നികളെ കൊല്ലുന്ന ഉത്തരവാദികൾ അത് കൊടുക്കാൻ തയ്യാറാകണമെന്നാണ് കർഷകർക്ക് വേണ്ടി നമുക്ക് പറയുവാനുള്ളത്. ഓരോ പഞ്ചായത്തുകളിൽ നിന്നും സമീപ പഞ്ചായത്തുകളിലേക്ക് രോഗം പടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ കൂടുതൽ ഫാമുകളിലെ പന്നികളെ കൊന്നൊടുക്കേണ്ടി വരും. 1 വർഷത്തിനിടെ 22 ലക്ഷത്തോളം മുടക്കിയ കർഷകന് ലഭിക്കുക തുച്ഛമായ നഷ്ടപരിഹാരം മാത്രം. ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് കർഷകർ ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം, ഇടുക്കി.